യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം ഭാമേ. എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്, അതിനകത്തു നിന്നല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ്. അവൾ ഇക്കാര്യം മറ്റു പറഞ്ഞ ആ ക്ഷണം ആത്മഹത്യ ചെയ്യും. വിഷ്ണുവിനെ ദ്രോഹിക്കണമെന്നോ കുടുംബജീവിതം തകർക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിഷ്ണുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോരായിരുന്നോ? ഇനി ശാരീരികമായി ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ ദ്രോഹിക്കാൻ മനസ്സ് വരാഞ്ഞിട്ടാ? നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വയറ്റിൽ കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് എന്നോട് പണം വാങ്ങുന്നതല്ലാതെ അങ്ങനെ ഒരു കുഞ്ഞുള്ളതായി എനിക്കറിയില്ലല്ലോ. ഓ, വിഷ്ണുവേട്ടന് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടല്ലേ. വയറ്റിൽ കുഞ്ഞുണ്ടോ എന്ന് അറിയാൻ ഒന്ന് സ്കാൻ ചെയ്താൽ മതിയല്ലോ. ഇനി ആ കുഞ്ഞ് വിഷ്ണുവേട്ടനെ തന്നെയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റും കൂടി നടത്തിക്കോ. എവിടെ വേണമെങ്കിലും ഞാൻ വരാം. നിന്നെ സംശയിക്കുന്നു എന്നല്ല, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന് നമ്മുടെ ബന്ധത്തെ കുറിച്ച് മറ്റാരെങ്കിലും അറിയാൻ ഇടയായാലോ എന്ന് കരുതി പറഞ്ഞതാ. ഞാനൊരു കാര്യം പറയാനാ വിഷ്ണുവേനെ തേടി വന്നത്. പണം വേണമെന്ന് പറയാനാവും? അല്ല, നാളെ ഹോസ്പിറ്റലില് ചെക്കപ്പിന് ചെല്ലേണ്ട ദിവസം. കഴിഞ്ഞ രണ്ട് തവണയും ഞാൻ ഒറ്റയ്ക്കാ പോയത്. നാളെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലണോന്ന് ഡോക്ടർ കട്ടായം പറഞ്ഞിരിക്കടി. അതിന് ഞാൻ എന്ത് വേണം? കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവേട്ടനല്ലേ, നാളെ വിഷ്ണുവേട്ടൻ എന്റെ കൂടെ ചെക്കപ്പിന് കൂട്ടുവരണം. എടി, ഞാനോ ഹോസ്പിറ്റലിലോ? അതേതായാലും നടക്കത്തില്ല. പണം വല്ല വേണമെങ്കിൽ പറ. അഞ്ചോ പത്ത് വേണമെങ്കിൽ ഞാൻ തരാം. പണം മാത്രമല്ലല്ലോ കാര്യം, എന്റെ ആത്മാഭിമാനത്തിന് ഒരു വിലയില്ലേ? വിഷ്ണുവേട്ടൻ നാളെ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിലോട്ട് വരും. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിഷ്ണുവേട്ടന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് തന്നെ ഞാൻ പറയും. വേണ്ട, ഞാൻ വരാം. വിഷ്ണുവേട്ടനോട് എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലാഞ്ഞിട്ടാ. അപ്പൊ നാളെ. എന്റെ കയ്യിൽ നയാ പൈസ ഇല്ലാട്ടോ. നാളത്തെ കാര്യം വിഷ്ണുവേട്ടന്റെ കയ്യിലാ.